എല്ലാവർക്കും ഭവിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പീനട്ട് ബട്ടറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് വെറും 5 മിനിറ്റിനകം നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. ഓയിൽ ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് കുട്ടികൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രെഡിലും ചപ്പാത്തിയിലും ദോശയിലും എല്ലാവരിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ 1 കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വറുത്തെടുത്ത നിലക്കടലയാണ്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ എടുത്തു വെച്ചതാണ്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്സിയുടെ ജാറിൽ 1 തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം മിക്സിയുടെ അകത്തും അതുപോലെ തന്നെ ബ്ലേഡും എല്ലാം തന്നെ നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. എടുത്തു വച്ചിരിക്കുന്ന നിലക്കടല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഹൈ സ്പീഡിലിട്ടിട്ട് പൊടിക്കരുത്. ഞാൻ നമ്മുടെ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പൊടിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇതേ പൾസ് ബട്ടൺ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പം നിലക്കടയിൽ നിന്നുള്ള ഓയിൽ ഇങ്ങനെ വിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഓയിൽ വെച്ച് തന്നെയാണ് ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നോക്കുമ്പോൾ കണ്ടില്ലേ, അതിൽ നിന്ന് ഓയിൽ വിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറച്ചിങ്ങനെ തിക്കായി വരുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കിത് നല്ലപോലെ ഓയിൽ ഇങ്ങനെ വിട്ട് വരും. ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ 1 തുള്ളി പോലും ചേർത്തിട്ടില്ല. അപ്പോൾ നിലക്കടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഓയിലിൽ നിന്നാണ് ഇങ്ങനെയായി കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മതിയാകും. അതിനുശേഷം മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കരയോ തേനോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് തേനാണ് കേട്ടോ. ഞാനിതാ ഈ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാം. മധുരത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒട്ടും ഓയിൽ ചേർക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പീനട്ട് ബട്ടർ നമുക്ക് ധൈര്യപൂർവ്വം കുട്ടികൾക്ക് കൊടുക്കാം. ദോശയിലോ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡിലോ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഞാനിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഗ്ലാസ് കണ്ടെയ്നർ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ നമുക്കിത് പുറത്താണെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ നിൽക്കും. അതല്ല ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ തേൻ ചേർത്തുകൊണ്ട് അത് അല്പം ഹാർഡായി പോകും, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം ഹാർഡായി പോകുമല്ലോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ എത്രയാണോ വേണ്ടത് അത്ര എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.